ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, I'd like to welcome all of you here today. ഈ വേദിയിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ, യു ഡി എഫിന്റെ നേതാക്കളെ, പാർട്ടി പ്രവർത്തകരെ, അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഈ യോഗത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. I'd like to start by thanking every single person in Wayanad who supported me. ആദ്യമായി എന്നെ പിന്തുണച്ച വയനാട്ടിലെ ഓരോ വ്യക്തിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായി നിങ്ങളോട് സംസാരിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. യു ഡി എഫ് വോട്ടേഴ്സ്, എൽ ഡി എഫ് വോട്ടേഴ്സ്, യു ഡി എഫ് വർക്കേഴ്സ്, ലീഡേഴ്സ്, എവ്രിബഡി ഹു ടുക്ക് പാർട്ട് ഇൻ ദ ഇലക്ഷൻ ആൻഡ് സപ്പോർട്ടഡ് മീ ആൻഡ് മെയ്ഡ് മൈ വിക്ടറി പോസിബിൾ, ഐഡ് ലൈക്ക് ടു താങ്ക് വിത്ത് ഓൾ മൈ ഹാർട്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ യു ഡി എഫിന്റെ നേതാക്കൾ, പ്രവർത്തകർ, അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ വോട്ടേഴ്സ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ വിജയത്തിന് സഹായിച്ച എല്ലാവരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയം സാധ്യമാക്കിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. And my mother took me to a Kathakali performance. ഞാൻ വളരെ ചെറുപ്പത്തിൽ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മുക്കുഷിയും എൻ്റെ അമ്മയും കൂടി ഒരു കഥകളി പെർഫോമൻസ്, ഒരു കഥകളി കാണാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. And I remember I was small and I didn't understand anything about Kathakali. So it was maybe 2 hours long and I wanted to leave the room. നിങ്ങൾക്കറിയോ, ആ സമയത്ത് കഥകളി കാണുമ്പോൾ അത് ഏകദേശം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് എനിക്ക് ആ മുറിയിൽ നിന്ന് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അവിടെ ആ കഥകളി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പോകണമെന്നാണ് എനിക്ക് തോന്നിയത്. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് ബോറടിക്കുന്നു, നല്ല ചൂടാണ്, എനിക്ക് ഇവിടെ നിന്ന് പോകണം. അവിടുന്ന് പുറത്തു പോകാനുള്ള എല്ലാ ഒഴിവ് കഴിവുകളും ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. Then last year, after many years, I saw another Kathakali performance. എന്നിട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കഥകളി പെർഫോമൻസ്, കഥകളി ഞാൻ കണ്ടു. And this time there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് ഈ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. And it was 3 hours long. The performance was 3 hours long. It was very hot. But I didn't realize that 3 hours passed. I didn't feel the heat. I was just looking at the performance. അത് മാത്രമല്ല, നേരത്തെ 2 പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് 3 മണിക്കൂറുകളോളം നീണ്ടു. പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല, എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത്, ആ കഥകളി പെർഫോമൻസ് നടന്നത്. And when I walked out of the performance last year, I was thinking to myself, how strange that when I was small, the same exact performance, I was bored, I was not interested, I was feeling hot. And now somebody has explained it to me and I'm not feeling hot. It is hotter now than it was then, but I'm not feeling hot. And 3 hours have passed as if it's 1 minute. അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളി അത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഭയങ്കര ചൂടായിട്ട് തോന്നി, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പക്ഷേ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് 3 മണിക്കൂർ ഉണ്ടായിരുന്നു, സമയം കൂടുതലായിരുന്നു, കൂടുതൽ ചൂടുണ്ടായിരുന്നു. പക്ഷേ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ മുമ്പ് തോന്നിയതൊന്നും എനിക്കിന്ന് തോന്നിയില്ല.